ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. വണക്കം, വന്ദനം, നമസ്കാരം. മൈ ജി ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് സീസൺ 2-ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിച്ച് മമ്മൂക്കയും ഫഹദ് ഫാസിലും ഒരുമിച്ച് അഭിനയിച്ച് 2010 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയാണ് പ്രമാണി. അപ്പോൾ അതിൽ നമ്മുടെ മമ്മൂക്കയുടെ ക്യാരക്ടർ വളരെ വ്യക്തമാക്കി തരുന്ന ഒരു സൂപ്പർ ഡയലോഗുമായിട്ട് നമ്മുടെ അഭിനേതാക്കൾ എത്തുകയാണ്. കണ്ടു നോക്കാം. അത് ഞാൻ ഇവനോട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. നവാസേ, ഇത് ഞാനും മൊയ്തീനിക്കാരും ചേർന്നുണ്ടാക്കിയ ചെറിയൊരു കരാറാണ്. ഈ വീടിരിക്കുന്ന വസ്തുവിൽ പണ്ടേ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. 1.5 കിലോമീറ്റർ അപ്പുറം വലിയ ഹൈവേ. മൊയ്തീനിക്ക് ആയത് വലിയ വില കൊടുത്ത് വാങ്ങിച്ചെന്ന് കേട്ടപ്പോഴേ കൈവിട്ടു പോയല്ലോ എന്നൊരു വിഷമം തോന്നി. നിന്റെ കാര്യത്തിൽ സഹായിക്കണമെന്ന് പറഞ്ഞ് മൊയ്തീനിക്ക വന്നപ്പോ ഞാൻ ഒരു ചെറിയ കണ്ടീഷൻ വെച്ചു. തമ്പിമാരുടെ കയ്യിൽ നിന്ന് നിന്നെ ഊരിയെടുത്ത വസ്തു എനിക്ക് തീർ തരണമെന്ന്. ഒരു പാല ഇടുവാന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടായോ? ചുമ്മാതല്ല കേട്ടോ, നടപ്പ് വില എന്ന് സ്വല്പം താഴ്ത്തി ഒരു വില ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രമാണിയിലെ ഡയലോഗ് പറഞ്ഞ് തീർക്കാനായിട്ട് MGM എഞ്ചിനീയറിംഗ് കോളേജിലെ കിടിലൻ അഭിനേതാക്കളാണ് എൻ്റെ പുറകിലുള്ളത്, അല്ലേ? ആണല്ലേ. അവർക്ക് തന്നെ ഭയങ്കര ഉറപ്പാണ് അവരെ പറ്റി. ഒന്നുകൂടി കൈയടിച്ചാൽ നോട്ടെ. ഒട്ടും സമയങ്ങളെ ആദ്യത്തെ അഭിനേതാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആരാണ് അയാൾ? എടാ, നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടല്ലേ? ഒരു ഒരു പേര് ശിവശങ്കറെ സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ, കൈയടിച്ചോണ്ട്. ശിവശങ്കർ പെട്ടെന്ന് ഒരു നിമിഷം, ഞാൻ എന്തിനാ ജനിച്ച് എന്നായി പോയി. പേടിക്കണ്ട, ടെൻഷൻ അടിക്കല്ലേ. പേടിയൊന്നുമില്ല. ചെറിയൊരു മുട്ട് പറ. എവിടെ ശിവശങ്കറിന്റെ സ്ഥലം? എന്റെ പാലക്കാട്. പാലക്കാടോടെ? പാലക്കാട് ആലത്തൂര്. ആലത്തൂർ സ്വദേശിയാണ്. അപ്പൊ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്ന് പഠിക്കാണ്? ഇല്ല, ഞാൻ കലൂര് താമസം. ആണല്ലേ, അത്രക്ക് ഇഷ്ടമാണ് ഇവിടെ. കലൂര് ഇവിടുന്ന് ദൂരമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഡെയിലി പോയി വരും കലൂരിന്ന്. ആ, പോയിട്ട് ബസ്സിനാ? ആ, ബസ്. ഓക്കെ, ഡെഡിക്കേഷൻ. നേരെ ഡെയിലിയിലേക്ക് കടക്കാം. ആക്ഷൻ ഷോ. ഞാനത് മറന്നു പോയി, ഒന്നും കൂടെ നോക്കുന്നായിരുന്നു. ഷോ, ഞാനത് അവനോട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ഞാനും മൊയ്തീനിക്കും കൂടെ ചേർന്നതൊക്കെ ചെറിയൊരു കരാറാണിത്. ഈ വീടിരിക്കുന്ന വസ്തുവിൽ പണ്ടേ എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു. 1.5 കിലോമീറ്റർ അല്ലയോ ഹൈവേ? മറ്റേ കഥ പറച്ചിൽ മത്സരം പോലെയാണ്. ഞാൻ ബാക്കി ഒന്ന് ഓർക്കട്ടെ. അനാവാസിയൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങിച്ചെന്ന് അറിഞ്ഞപ്പോഴേ എന്റെ മനസ്സിൽ മൊയ്തീനിക്ക വലിയൊരു വില കൊടുത്ത് വാങ്ങിച്ചു നടന്നപ്പോഴേ എൻ്റെ മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നി. നിന്റെ കാര്യത്തിൽ മൊയ്തീനിക്ക സഹായിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ ചെറിയൊരു കണ്ടീഷൻ വെച്ചു. ആ, തമ്പിമാരുടെ കയ്യിലൊടിക്കാന്നാണോ? ഇല്ലില്ലല്ല, കണ്ടീഷൻ വെച്ചു. തമ്പിമാരുടെ കയ്യിൽ നിന്ന് നിന്നെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ആ വസ്തു തീരെഴുതി തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടായോ? അല്ലേ, വേണം. പിന്നെ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, ചുമ്മാതല്ല കേട്ടോ. നടപ്പ് വിലയിൽ നിന്ന് ചെറുപ്പം താഴ്ത്തിയൊരു വില ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊച്ചു കള്ളൻ, എനിക്ക് അടുത്താളെ വിളിക്കാൻ പറ്റില്ലേ? എടാ, നീ സമാനം പറഞ്ഞ ഞാൻ അടുത്ത ആൾക്ക് പണി കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടും ആസ് ഓൾവേസ് ആദ്യം വരാൻ ധൈര്യം കാണിച്ചതുകൊണ്ട് മച്ചാൻ പറയുന്നതായിരിക്കും അടുത്ത അഭിനേതാവ്. ശ്രാവൺ. ശ്രാവൺ ശ്രാവണാണോ? ശ്രാവണ കടത്തിടാ സുഹൃത്തുക്കളെ കൈയടിച്ചുകൊണ്ട്. ശ്രാവണിന്റെ മുഖം കണ്ടാലേ അറിയാം അവൻ ഓൾറെഡി റെഡി ആയിരുന്നു കാര്യം, അല്ലേ? നീ എന്നെ തന്നെ പറയുന്നത് എനിക്ക് അറിയായിരുന്നു എന്നുള്ളൊരു മട്ടിലാണ് കയറി വരുന്നത്. എവിടെയാണ് ശ്രാവണ്ടെ സ്ഥലം? എന്റെ വീട് ആരക്കുന്നം. ആരക്കുന്നം സ്വദേശിയാണ്. ആക്ഷൻ ഷോ. നവാസേ, ഞാനിത് നിന്നോട് പറയാൻ മറന്നുപോയി കേട്ടോ. ഇതെന്നാ അത്? അത് മറ്റേ കുടുംബശ്രീയിലെ ചേച്ചിമാരുടെ സാധനം. ആ സാധനമാണല്ലേ. പറഞ്ഞോ നവാസേ. ഞാൻ നിന്നോടിത് പറയാൻ മറന്നുപോയി കേട്ടോ. ഞാൻ നിന്നോടിത് പറയാൻ മറന്നുപോയി കേട്ടോ. ഞാനും മൊയ്തീനിക്കും കൂടെ ഉണ്ടാക്കിയൊരു ചെറിയൊരു കരാറാണിത്. അത് കഴിഞ്ഞിട്ട് ആ ഈ വീട്ടിരിക്കണ വസ്തുവിൽ എനിക്ക് പണ്ടേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ആ വസ്തു തീരെഴുതി തരണമെന്ന് നവാസിക്കയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നവാസിക്കയോട് നേരത്തെ പറഞ്ഞു. മൊയ്തീനിക്കായിട്ടാണ് കരാർ. ആ, 1.5 കിലോമീറ്റർ ആണ് ഹൈവേ. അപ്പൊ നവാസിക്ക 1.5 കിലോമീറ്റർ ആണ് ഹൈവേ. അത് ഏത് നാട്ടിലും 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഹൈവേ. ആ, അപ്പോഴത്തേക്കും നവാസിക്ക വലിയ വില കൊടുത്തപ്പോഴേ എനിക്ക് തോന്നി കൈവിട്ട് പോകുന്നു. എന്റെ ഹൈവേയാ? അല്ല, വീടിരിക്കണ വസ്തു. അത് കഴിഞ്ഞിട്ട് ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? പാലോടാറായില്ല. മൊയ്തീനിക്ക ഒരു വലിയ വില ഇട്ട് കൊടുത്തപ്പോഴേ എന്റെ കൈവിട്ട് പോകുന്നു എനിക്കൊരു വിഷമം തോന്നി. ആ, മൊയ്തീനിക്ക ആണെങ്കിൽ സഹായം ചോദിച്ചപ്പോഴത്തേക്കും
മൊയ്തീനിക്ക് നിന്റെ കാര്യത്തിൽ സഹായം ചോദിച്ചു വന്നപ്പോഴേ ഞാൻ ഒരു കണ്ടീഷൻ വെച്ചു. അത് നീ മൊയ്തീനിക്ക് കൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കി. മൊയ്തീനിക്ക സഹായം ചോദിച്ചു വന്നപ്പോഴേ ഞാൻ മൊയ്തീനിക്ക നിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴേ ഞാനൊരു കണ്ടീഷൻ വെച്ചു. തമ്പിമാരുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ ആ വസ്തു എനിക്ക് തീരെ എഴുതി തരണമെന്ന്. ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടായോ? ചുമ്മാ അതല്ല കേട്ടോ, ഞാൻ നടപ്പുഴയിൽ താഴ്ത്തിയ ഒരു വില കൊടുത്തിട്ടുണ്ട്. ഞാൻ നടപ്പുഴയിൽ ചാടിയെന്നോ? അങ്ങനല്ല, ഞാൻ നടപ്പുഴയിൽ നിന്നും സ്വല്പം താഴ്ത്തി ഒരു വില ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ എങ്ങനെ സഹിക്കുന്നപ്പ? നല്ലൊരു കയ്യിൽ എടുക്കാം. അടുത്തതായി രണ്ട് നടന്മാർക്ക് ശേഷം ഒരു നടി എത്താൻ പോവുകയാണ്. എന്റെ തൊട്ട് പുറകിൽ രണ്ട് നടിമാര്, ഡെനീറ്റയും സാൻഡ്രയും. ശ്രേയ, സേറ, അതിലാര് വേണം ആദ്യം? ഡെനീറ്റയെ സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ, കൈയടിച്ചുകൊണ്ട്. കാര്യം ഡെനീറ്റയും സേറയും കൂടെ മത്സരിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാര്യം അത്രയ്ക്ക് ഹൃദ്യസ്ഥമാണ് അവർക്ക് ഡയലോഗ്. മോളെ ക്യാമറ മുന്നിൽ കേട്ടോ. എവിടെ സ്ഥലം? വയനാട്. വയനാട് എവിടെ? കൽപ്പറ്റ. കൽപ്പറ്റ സ്വദേശിയാണ്. അഭിനയിച്ചോക്കാം, അഭിനയിക്കാറുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും റീൽസിന്റെ ആൾക്കാരാന്ന് എനിക്കറിയാം. അല്ല അല്ല അല്ല, റീൽസിന്റെ കേട്ടിട്ട് പോലും ഇല്ല. കടക്കണ്ടോട്ട്? ഷോ, അത് ഞാൻ ഇവനോട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. നവാസേ, ഇത് ഞാനും മൊയ്തീനിക്കയും ചേർന്നുണ്ടാക്കിയ ചെറിയൊരു കരാറാ. ഈ വീടിരിക്കുന്ന വസ്തുവിൽ എനിക്ക് പണ്ടേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. 1.5 കിലോമീറ്ററും അപ്പുറമല്ലേ ഹൈവേ? ഹൈവേയിലേക്ക് ഇറങ്ങിയ എന്റെ ഓർമ്മ പോകും. മൊയ്തീനിക്ക് ഇത് വലിയ വില കൊടുത്ത് വാങ്ങിച്ചെന്ന് കേട്ടപ്പോഴേ കൈവിട്ട് പോയല്ലോ എന്നൊരു വിഷമം തോന്നി. നിന്റെ കാര്യം പറഞ്ഞ് മൊയ്തീനിക്ക് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനൊരു ചെറിയ കണ്ടീഷൻ വെച്ചു. തമ്പിമാരുടെ കയ്യിൽ നിന്ന് നിന്നെ ഊരിയെടുത്താൽ ആ വസ്തു എനിക്ക് തീരെ തരണമെന്ന്. ആഗതനായാലും മാതുല അല്ലേ, പുരാണ സീരിയലൊക്കെ കേറിയ പോലെ അല്ലേ പെട്ടെന്ന്. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടായോ? ചുമ്മാതല്ല കേട്ടോ, നടപ്പ് വിലയിൽ നിന്ന് സ്വല്പം താഴ്ത്തി ഒരു വില ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പക്വത ശുഷ്കാന്തിയുള്ള ഒരു പെങ്കൊച്ചിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അടുത്തതായി ഡെനീറ്റയ്ക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. സേറയെ സ്വാഗതം ചെയ്യാണ് സുഹൃത്തുക്കളെ. ആളെത്തിക്കഴിഞ്ഞു. എവിടെയാണ് സാറുടെ സ്ഥലം? എന്റെ വീട് പുക്കാട്ടുടിയിലാണ്. പുക്കാട്ടുടിയാണല്ലേ, സൂപ്പർ. അവിടുന്ന് കുറച്ച് പോയാൽ എന്റെ വീട് എത്തും. പറയില്ല, ഞാൻ കഴിയുമ്പോ പറയാം. അഭിനയിക്കാറുണ്ട്? അങ്ങനെയില്ല. അങ്ങനെയില്ല, ഇതുപോലെ പ്രത്യേക സാഹചര്യങ്ങൾ വേണ്ടി വന്ന ജീവിതമൊരു അഭിനയമാണല്ലോ അല്ലേ? ആണല്ലോ അല്ലേ, വിളിക്കണ്ടായിരുന്നു. ആക്ഷൻ. ഷോ, അത് ഞാനിവിടെ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. നവാസേ, ഇത് ഞാനും മൊയ്തീനിക്കും തമ്മിൽ ചെറിയൊരു കണ്ടീഷനാണ്. മൊയ്തീനിക്ക് ആ വീട് വലിയ കൊടുത്ത് വാങ്ങിയെന്ന് അറിഞ്ഞപ്പോഴേ എന്റെ മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നി. 1.5 കിലോമീറ്റർ അപ്പുറമല്ലയോ ഹൈവേ? അതെ. മൊയ്തീനിക്ക് നിന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നപ്പോൾ ഞാനൊരു ചെറിയൊരു കണ്ടീഷൻ വെച്ചു. തമ്പിമാരുടെ കയ്യിൽ നിന്ന് നിന്നെ ഊരെടുത്താലുള്ള ആ വസ്തു എനിക്ക് തീരെ തരണമെന്ന്. ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞാൽ പുള്ളിക്ക് ഓർമ്മ നിൽക്കില്ല. തമ്പിമാരുടെ കയ്യിൽ നിന്ന് നിന്നെ ഊരെടുത്താലുള്ള ആ വസ്തു എനിക്ക് തീരെ തരണമെന്നായിരുന്നു. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടായോ? ചുമ്മാ അല്ല കേട്ടോ, നടപ്പ് വിലയിൽ നിന്ന് സ്വല്പം താഴ്ത്തി ഒരു വില ഞാൻ അങ്ങ് കൊടുത്തിട്ടുണ്ട്. കൊള്ളായിരുന്നു, നല്ലൊരു കയ്യിൽ എടുക്കാം. അടുത്തതായി മറ്റൊരു അഭിനേതാവിനെ അവര് തന്നെ നമുക്ക് തരുന്നതായിരിക്കും. ആരാണ് അയാൾ? നിഖിലിനെ സ്വാഗതം ചെയ്യാം. എവിടെയാണ് നിഖിലിന്റെ സ്ഥലം? ഇടുക്കി. ഇടുക്കിയിലൂടെ? ഇടുക്കി കട്ടപ്പന. കട്ടപ്പന സ്വദേശി. അഭിനയിച്ചിട്ടുണ്ട്? എത്ര ഷോർട്ട് ഫിലിം ചെയ്തു? ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്തില്ല, ചെറിയൊരു സീൻ എടുത്തു. എന്തോ ചെയ്തു, അത് ഷോർട്ട് ഫിലിം ആയില്ല. ആയില്ല. അങ്ങനെയാണോ? അങ്ങനെയാണോ. ഏതാണ്ട് ഏതാണ്ട് ശ്രമിച്ചു നോക്കാം നമുക്ക്. ആക്ഷൻ. ഷോ, അത് ഞാൻ ഇവനോട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. നവാസേ, ഇത് ഞാനും മൊയ്തീനൊക്കെയും ചേർന്നുണ്ടാക്കിയ ചെറിയൊരു കരാറാണ്. ഈ വീടിരിക്കുന്ന വസ്തുവിൽ പണ്ടേ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. 1.5 കിലോമീറ്റർ അപ്പുറം അല്ലയോ ഹൈവേ? ഹൈവേ വരെ വളരെ ശരിയാ. ഹൈവേ കയറിയിട്ട് 3 മണിക്കൂറായി, ഇതുവരെ മിണ്ടിയിട്ടില്ല. കോളേജ് വിടുന്നതിന് മുന്നേ പറയുമായിരിക്കും.
ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ. 1.5 കിലോമീറ്റർ അപ്പുറം ഇല്ലയോ ഹൈവേ. മൊയ്തീനിക്ക് ഈ വസ്തു വലിയ വില കൊടുത്ത് വാങ്ങിച്ചെന്ന് കേട്ടപ്പോഴേ എനിക്കൊരു വിഷമം തോന്നി. നിന്റെ കാര്യത്തിൽ മൊയ്തീനിക്ക് സഹായിക്കണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നപ്പോ ഞാനൊരു കണ്ടീഷൻ വെച്ചു. അതെ, ഒന്നും മിണ്ടൂല. തമ്പിമാരുടെ കയ്യിൽ നിന്ന് എന്നെ ഊരിയെടുത്ത ഈ വസ്തു എനിക്ക് തീർത്ത് തരണമെന്ന്. ഒരു പാലയിടുവാണേൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടായോ, വെറുതെ അല്ല കേട്ടോ. നടപ്പ് വിലയിൽ നിന്ന് സ്വല്പം താഴ്ത്തിയ ഒരു വില ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ട് ആളൊരു മിടുക്കനാണെന്ന് തോന്നല്ലേ? സംശയമുണ്ടോ? എന്നാ പിന്നെ ഒരു ബ്രേക്ക് ആവാം. ഷോർട്ട് ബ്രേക്ക്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്.